ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഗ്രാവിറ്റേഷൻ ഉള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാസ് ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് 10 kg, വാട്ട് ഈസ് ഇറ്റ്സ് വെയ്റ്റ് ഓൺ ദ എർത്ത്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാസ് ആണ് തന്നിരിക്കുന്നത്, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ആണ് തന്നിരിക്കുന്നത്, വെയ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ഇക്വേഷൻ പഠിച്ചു അല്ലേ. എന്താണ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് അല്ലേ, എം ജി ആണ്. സോ എമ്മിൻ്റെ വാല്യൂ അറിയാം, 10 ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, നമ്മൾ എത്ര എടുക്കാം, 9.8. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 98 കിട്ടി. യൂണിറ്റ് ഓർത്തിരിക്കുക, ന്യൂട്ടൺ ആണ് വെയ്റ്റിൻ്റെ യൂണിറ്റ്. സോ ആൻസർ 98 ന്യൂട്ടണും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റ് വെയ്സ് 10 N വെൻ മെഷേർഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, വാട്ട് വുഡ് ബി ഇറ്റ്സ് വാല്യൂ വെൻ മെഷേർഡ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ എർത്തിൻ്റെ സർഫസിലെ വെയ്റ്റ് ആണ് തന്നിരിക്കുന്നത്, 10 N എന്ന്. അപ്പോൾ വെയ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആയതുകൊണ്ട് ഞാൻ WE എന്ന് കൊടുത്തു. ഓക്കെ, വെയ്റ്റ് തന്നെയാണ്, ഞാൻ എർത്തിൻ്റെ സർഫസ് ആയതുകൊണ്ട് WE എന്ന് കൊടുത്തു. WE എന്ന് പറഞ്ഞാൽ 10 N ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ഇറ്റ്സ് വെയ്റ്റ് മെഷേർഡ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂണ്, മൂണിൻ്റെ സർഫസിൽ അതിൻ്റെ വെയ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ WM, വെയ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ആണ് WM എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ WM ആണ് കണ്ടുപിടിക്കേണ്ടത്. 10 N വെയ്റ്റ് ആണ് എർത്തിൻ്റെ സർഫസിൽ ഈ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മൂണിൻ്റെ സർഫസിൽ ഇതിൻ്റെ വെയ്റ്റ് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഇക്വേഷനുണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കറിയാം വെയ്റ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് അല്ലേ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് മാറില്ല അല്ലേ, എവിടെ കൊണ്ട് അതിനെ പ്ലേസ് ചെയ്താലും മാറില്ല. സോ WMG എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, അത് മൂണിൻ്റെ സർഫസിലും എർത്തിൻ്റെ സർഫസിലും സെയിം ആണ്. ഇനി മാറുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്, ഗ്രാവിറ്റി ആണ് അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ ആണ് മാറുന്നത്. അപ്പോൾ ജിയുടെ വാല്യൂ, എർത്തിൻ്റെ സർഫസിലെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ ജി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആയതുകൊണ്ട് ഞാൻ GE എന്ന് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് അറിയാൻ വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ. GE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9.8 m/s² ആണ്. അങ്ങനെയാണെങ്കിൽ GM എന്താണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് മൂണ്. മൂണിൻ്റെ സർഫസിൽ അതിൻ്റെ വാല്യൂ ഓർത്തിരിക്കുക, 1.625 m/s² ആണ്. ഓക്കെ, എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8, മൂണിൻ്റെ സർഫസിൽ അതിൻ്റെ വാല്യൂ ഇത് പഠിക്കുക, 1.625 m/s². അപ്പോൾ ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ മൂണിൻ്റെ സർഫസിൽ വരുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ വരുന്ന 9.8 എന്താണ്, 1/6 ആണ്. ഓക്കെ, ഈ 1.625 എന്ന് പറയുന്നത് എന്താണ്, ഈ 9.8 × 1/6 ആയിരിക്കും. 9.8/6 ആണ് നിയർലി 1.625 എന്ന് പറയുന്നത്. സോ എന്താണ് അവ ജി എന്ന് പറയുന്നത്, എന്തായിട്ട് മാറി, ജി എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലുള്ളതിൻ്റെ, ജിയുടെ വാല്യൂ എർത്തിൻ്റെ സർഫസിലുള്ളതിൻ്റെ ഒരു 1/6 മാത്രമേ എവിടെയുള്ളൂ, മൂണിൻ്റെ സർഫസിലുള്ളൂ. അതുകൊണ്ട് വെയ്റ്റ് എങ്ങനെ വരും, എർത്തിൻ്റെ സർഫസിലുള്ള ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിൻ്റെ 1/6 മാത്രമേ മൂണിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റിന് വെയ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് മൂണ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1/6 വെയ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആയിരിക്കും. മനസ്സിലായി പറഞ്ഞ്, എർത്തിൻ്റെ സർഫസിലുണ്ടാകുന്ന വെയ്റ്റിൻ്റെ 1/6 മാത്രമേ മൂണിൻ്റെ സർഫസിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണ് പറഞ്ഞത്. വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂണ് ഇസ് ഈക്വൽ ടു 1/6 ടൈംസ് വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആയിരിക്കും. ബിക്കോസ് എന്താണ്, ഗ്രാവിറ്റി 1/6 ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എപ്പോഴും എന്താണ്, എർത്തിൽ എത്രയാണോ വെയ്റ്റ് തരുന്നത് അതിൻ്റെ 1/6 കണ്ടുപിടിച്ചാൽ മൂണിലെ വെയ്റ്റ് ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര തന്നിരിക്കുന്നത്, എർത്തിലെ വെയ്റ്റ് തന്നിരിക്കുന്നത് 10 N ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൂണിലെ ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എത്ര ആയിരിക്കും, അതിൻ്റെ 1/6 ആയിരിക്കും. അപ്പോൾ WM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/6 × 10 ആയിരിക്കും. അപ്പോൾ നമുക്ക് 10/6 കണ്ടുപിടിച്ചാൽ മതി. 10/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 × 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 1.666 എന്ന് പോകല്ലേ, അതായത് 1.67 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 1.67. യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇത് ക്ലിയർ ആണല്ലോ. വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഉണ്ട് സർഫസ് ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞാൽ 1/6 ടൈംസ് വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഉണ്ട് സർഫസ് ഓഫ് ദ എർത്ത് ആണ്. എർത്തിൻ്റെ സർഫസിലെ വെയ്റ്റ് 10 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് 1/6 എടുക്കുമ്പോൾ എത്ര കിട്ടുക, 1.67 ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഇഫ്. നാല് കേസസ് ആണ്, ശരിക്കും നാല് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ചാക്കിയിട്ടങ്ങ് ചെയ്യുവാണ്.
ഫസ്റ്റ് ദ മാസ് ഓഫ് വൺ ഒബ്ജെക്ട് ഈസ് ഡബിൾഡ്, സെക്കൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഈസ് ഡബിൾഡ് ആൻഡ് ട്രിപ്പിൾഡ്, തേർഡ് ദ മാസ് ഓഫ് ബോത്ത് ഒബ്ജെക്ട്സ് ആർ ഡബിൾഡ്, ഫോർത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട് ഈസ് ഹാഫ്ഡ്. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജെക്ട്സ് നമുക്കറിയാം അല്ലേ. നമ്മളുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്നും കിട്ടുന്ന എഫ് ഈസ് ഈക്വൽ ടു നമ്മുടെ ജി എം എം ബൈ ആർ സ്ക്വയർ, ആ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഇക്വേഷൻ, ആ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജെക്ട്സിന് ഈ നാല് കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് വേഗം തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിലൊന്നാമത്തെ കേസ്, ദ മാസ് ഓഫ് വൺ ഒബ്ജെക്ട് ഈസ് ഡബിൾഡ്. അപ്പോൾ ആദ്യം നമ്മളുടെ ഇക്വേഷൻ എഴുതുക. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എം എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം, മാസ് ഓഫ് വൺ ഒബ്ജെക്റ്റും, സ്മോൾ എം മാസ് ഓഫ് ദ സെക്കൻഡ് ഒബ്ജെക്ട്, ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ജി ഈസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മാസ് ഓഫ് വൺ ഒബ്ജെക്ട് ഈസ് ഡബിൾഡ്. ഏതെങ്കിലും ഒരു ഒബ്ജെക്ടിൻ്റെ മാസ് എന്താക്കി? ഡബിൾഡ് ആക്കി. ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, രണ്ട് ഒബ്ജെക്റ്റുകൾ ക്യാപിറ്റൽ എം സ്മോൾ എം മാസിൽ ആർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ അവരുടെ ഇടയ്ക്കുള്ള ഫോഴ്സ് ആണ് ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഒബ്ജെക്ടിൻ്റെ മാസ് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കി. That is G into, ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഡബിൾ ഡാക്കുന്നതെങ്കിൽ 2m into സ്മോൾ എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? 2 ഇൻറ്റു ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് വരും അല്ലേ. സോ എഫ് എന്തായിട്ട് മാറി? 2 ഇൻറ്റു ജി എം എം ബൈ ആർ സ്ക്വയർ ആയിട്ട് മാറി അല്ലേ. ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ആണെന്ന് അറിയാം അല്ലേ. സോ എഫ് എന്ന് പറയുന്ന പുതിയ എഫ് എന്തായിട്ട് മാറി? 2 ടൈംസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജെക്ട്സ് ഓഫ് മാസ് എം ആൻഡ് എം ആയിട്ട് മാറി അല്ലേ. ഒന്നിൻ്റെ മാസ് ഡബിൾ ആയപ്പോൾ എന്തായിട്ട് മാറി? 2 ടൈംസ് ഈ ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ 2 ടൈംസ് ആയിട്ട് മാറി. നമുക്ക് 2 എഫ് എന്ന് കിട്ടി, ബിക്കോസ് ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന എഫ് ആണല്ലോ. സോ ന്യൂ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് മാറി. സോ മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഡബിൾഡ് ആയാൽ എന്താ കിട്ടുക? 2F എന്നായിരിക്കും കിട്ടുക. 2 ടൈംസ് ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ 2 ടൈംസ് ആയിരിക്കും കിട്ടുക. 2 ടൈംസ് ദ ഇനിഷ്യൽ വാല്യൂ. ഇനി നെക്സ്റ്റ് കേസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഈസ് ഡബിൾഡ് ആൻഡ് ട്രിപ്പിൾഡ്. ഇപ്പം നമുക്കറിയാം ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ് എം ആണ്, സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ എം ആണ്. ഇവരുടെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചു. ഇവരുടെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ എന്നാണ് എടുത്തത് അല്ലേ. ആർ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുക. അപ്പോൾ ആർ ഡിസ്റ്റൻസ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഡബിൾഡ് ആൻഡ് ട്രിപ്പിൾഡ്. ഫസ്റ്റ് കേസിലത് ഡബിൾഡ് ആക്കി, സെക്കൻഡ് കേസിലത് ട്രിപ്പിൾഡ് ആക്കി. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് ഫോഴ്സിന് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫിൻ്റെ വാല്യൂ നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂ എഫ് അതിനെ ഞാൻ എഫ് പ്രൈം എന്നങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എഫ് ഡാഷ് ഓർ എഫ് പ്രൈം എന്ന് പറയുന്നത് എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാക്കിയതിന് ശേഷമാണ്. സോ ജി എം എം ബൈ ആർ എന്തായിട്ട് മാറി? ആർ ഡബിൾ ഡാക്കി, ദാറ്റ് ഈസ് 2R ആയിട്ട് മാറി അല്ലേ. 2R ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ജി എം എം ബൈ എന്ത് കിട്ടി? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4R സ്ക്വയർ. ദാറ്റ് ഈസ് എന്താണ്? 1/4 ഇൻറ്റു എന്താണ്? ജി എം എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളുടെ ഇനിഷ്യൽ വാല്യൂ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഓഫ് മാസസ് എം ആൻഡ് എം സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ ആണ് അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് 1/4 എഫ് എന്ന് കിട്ടി, അല്ലെങ്കിൽ എഫ് ബൈ ഫോർ എന്ന് കിട്ടി. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഡബിൾ ഡാക്കിയപ്പോൾ നമ്മളുടെ ഫോഴ്സ് എന്തായിട്ട് മാറി? എഫ് ബൈ ഫോർ ആയിട്ട് മാറി. ഓർത്തിരിക്കുക ഓക്കെ, എഫ് ബൈ ഫോർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ട്രിപ്പിൾഡ് ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ട്രിപ്പിൾഡ് ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇതെന്താകും? 3 ആകും അല്ലേ. 3R ആകും. അതായത് 3 മടങ്ങാക്കി, ദൂരം 3 മടങ്ങാക്കി. 3R ദ ഹോൾ സ്ക്വയർ. എപ്പോഴും ഓർക്കുക, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, ഇൻവേഴ്സ് സ്ക്വയറിലോ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ വാല്യൂ കുറയുകയാണ്. അതേസമയം മാസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മാസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ വാല്യൂ കൂടുകയാണ്. അപ്പോൾ ഇവിടെ 3 ആകുമ്പോൾ എന്താകും? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ് അല്ലേ. ദാറ്റ് ഈസ് ജി എം എം ബൈ 9R സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്? ഇനിഷ്യൽ വാല്യൂടെ 1/9 ഇൻറ്റു എഫ് അല്ലേ. 1/9 എഫ്, എഫ് ബൈ 9 ആയിട്ട് മാറും അല്ലേ. എഫ് ബൈ 9 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത കേസ്, ദ മാസസ് ഓഫ് ബോത്ത് ഒബ്ജെക്ട്സ് ആർ ഡബിൾഡ്. രണ്ട് ഒബ്ജക്റ്റിൻ്റെ മാസ് ഡബിൾഡ് ആവുന്നു. രണ്ട് ഒബ്ജക്റ്റുകളുടെയും മാസ് എന്ന് പറയുന്നത് എന്താകണം? ഡബിൾഡ് ആകണം. ഇപ്പോൾ ഇവിടുത്തെ എന്താണ്? ഫസ്റ്റിൻ്റെ മാസ് എം ആണ്, സെക്കൻഡിൻ്റെ മാസ് സ്മോൾ എം ആണ്. അപ്പോൾ രണ്ടും ഡബിൾഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താകും? ന്യൂ വാല്യൂ, ന്യൂ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിട്ട് മാറും? ജി ഇൻറ്റു 2m ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് 2 × 2, 4 ഇൻറ്റു നമ്മളുടെ ഇനിഷ്യൽ വാല്യൂ തന്നെ, ജി എം എം ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് എന്തായിട്ട് മാറി? 4F ആയിട്ട് മാറി.
ഓക്കെ. ന്യൂ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ടൈംസ് ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ മാസസ് ഓഫ് ബോത്ത് ഒബ്ജെക്ട്സ് ആർ ഡബിൾ ആകുമ്പോൾ എന്താ കിട്ടുക? ഫോർ എഫ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഈസ് ഹാഫ്ഡ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഈസ് ഹാഫ്ഡ്. നമുക്ക് ചെയ്യാതന്നെ പറയാൻ പറ്റും, അവരുടെ അകലം എന്ന് പറയുന്നത് നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ നേരെ ഹാഫ് ആക്കുവാണ് അല്ലേ. ഉറപ്പായിട്ടും എന്തായിരിക്കും? ഹാഫ് ആക്കുവാണെങ്കിൽ, ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുമായിരിക്കും. അപ്പോൾ ജി എഫ് ഡാഷ് എന്തായിട്ട് മാറി? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ എന്താണ്, ആർ എന്തായിട്ട് മാറി? ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ അല്ലേ. ഹാഫ് ആയിട്ട് മാറിയില്ലേ. അപ്പോൾ ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ ബൈ ഫോർ ആണ്. അപ്പോൾ ജി എം എം ബൈ ആർ സ്ക്വയർ ബൈ ഫോർ അല്ലേ. ആർ സ്ക്വയർ ബൈ ഫോർ എന്ന് പറയുമ്പോൾ എന്തായി? ഫോർ ഇൻറ്റു ജി എം എം ബൈ ആർ സ്ക്വയർ ആയിട്ട് മാറി അല്ലേ. നമ്മൾ പറഞ്ഞു അല്ലേ, ഡിസ്റ്റൻസ് ഹാഫ് ആകുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഫോഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് സ്ക്വയർ റൂട്ട് ആകുമ്പോൾ എന്താകും? ഫോർ ടൈംസ് ആകും അല്ലേ. ഹാഫ്ഡ് ആകുമ്പോൾ അതിനെ സ്ക്വയർ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്തായിട്ട് മാറി? ഫോർ എഫ് ആയിട്ട് മാറി. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഈസ് ഹാഫ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ഹാഫ്ഡ് ആവുകയോ മാസസ് ഓഫ് ബോത്ത് ഒബ്ജെക്ട്സ് ഡബിൾഡ് ആവുകയോ ചെയ്യുന്ന ഈ രണ്ട് കേസസിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് എന്തായിട്ട് കിട്ടി? ഫോർ ടൈംസ് ഇനിഷ്യൽ വാല്യൂ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തോട്ട് കൊടുത്ത് സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാസ് ഓഫ് എ ബോഡി ഓൺ ദ മൂൺ ഈസ് 40 kilo. വാട്ട് ഈസ് ഇറ്റ്സ് വെയ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ മാസ് മൂണിൻ്റെ സർഫസിൽ മാസ് എന്ന് പറഞ്ഞാൽ 40 kiloയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സർഫസ് ഓഫ് ദ എർത്തിലെ വെയ്റ്റ് ആണ്. വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഇൻറ്റു ജി ആണല്ലേ. അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് വളരെ ഈസിയാണ്. മൂണിൻ്റെ സർഫസിലെ മാസ് വന്നിരിക്കുന്നു 40 kilo. എർത്തിൻ്റെ സർഫസിൽ വരുമ്പോൾ മാസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വേഗം ചെയ്യാൻ പറ്റും. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എവരിവെയർ ആണ് അല്ലേ. അപ്പോൾ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്തും എത്ര തന്നെയാണ്? 40 തന്നെയാണ്. സോ 40 ഇൻറ്റു വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ 9.8 ആണ്. സോ 9.8 ഇൻറ്റു 40. അപ്പോൾ 9.8 ഇൻറ്റു 40 ഇപ്പോൾ എത്ര കിട്ടും? 392 അല്ലേ. അപ്പോൾ 9.8 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 392. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 240 kilo, 392 newton, 240 newton, 400 kilo. അപ്പോൾ ആൻസർ എന്താണ്? 392 newton ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് വന്നിരിക്കുന്നത് 40 kilo. അപ്പോൾ അതിൻ്റെ വെയ്റ്റ് മൂണിൻ്റെ സർഫസിലാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എം ഇൻറ്റു ജി തന്നെയാണ് അല്ലേ. മാസ് ഇൻറ്റു ഗ്രാവിറ്റി തന്നെയാണ്. എം സെയിം തന്നെയാണ്, 40 തന്നെയാണ്. ജിയുടെ വാല്യൂ എന്ത് കൊടുക്കും? നമ്മൾ പഠിച്ചു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ എത്ര? 9.8 ഇട്ട് ചെയ്യുമോ? ഇല്ല. എത്രയാണ് കൊടുക്കേണ്ടത്? 1.625 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാസ് ഓഫ് ദ ബോഡി ഓൺ ദ സർഫസ് ഓഫ് ദ മൂണിൻ്റെ വാല്യൂവിനെ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ ബോഡി ഫ്രം ദ എർത്ത് ഇസ് വി ഇ. ഇഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് കൺട്രാക്ട്സ് ടു 1/4 ഓഫ് ഇറ്റ്സ് വാല്യൂ കീപ്പിംഗ് ദ മാസ് ഓഫ് ദ എർത്ത് കോൺസ്റ്റന്റ് എസ്കേപ്പ് വെലോസിറ്റി വിൽ ബി. എന്താ ചോദിച്ചിരിക്കുന്നത്? എസ്കേപ്പ് വെലോസിറ്റി, ഒരു ബോഡിയുടെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വി ഇ ആണല്ലേ. വി ഇ ആണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചു? റേഡിയസ് ഓഫ് ദ എർത്ത് കൺട്രാക്ട് ചെയ്യുന്നു. റേഡിയസ് ഓഫ് ദ എർത്ത് കൺട്രാക്ട് ചെയ്ത് ഇനിഷ്യൽ വാല്യൂവിൻ്റെ 1/4 വാല്യൂ ആയി. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ ആർ ആണെങ്കിൽ അതിൻ്റെ 1/4 ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? 6/4 ആയിട്ട് മാറി. കീപ്പിംഗ് ദ മാസ് ഓഫ് ദ എർത്ത് കോൺസ്റ്റൻറ്റ്, മാസിന് യാതൊരു ചേഞ്ചും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ന്യൂ എന്തായിട്ട് മാറും? എസ്കേപ്പ് വെലോസിറ്റിയുടെ പുതിയ വാല്യൂ എന്തായിട്ട് മാറും? നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിയുടെ ജനറൽ ഫോമിൽ അറിയാം. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? വി ഇ ഈസ് ഈക്വൽ ടു എന്താണ്? √2gm/r അല്ലേ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gm/r ആണ്. എന്ത് സംഭവിച്ചു? റേഡിയസിന് എന്ത് സംഭവിച്ചു? റേഡിയസ് എന്തായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആയിട്ട് മാറി. ദാറ്റ് ഈസ് 6/4 ആയിട്ട് മാറിയല്ലോ. അപ്പോൾ 6/4 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക് എഴുതാം? √2gm/r/4. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? √4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 4 × 2gm/r എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് √4 പുറത്ത് വരുമ്പോൾ എന്താകും? 2 √2gm/r
ആറ് എന്നായല്ലോ. ദാറ്റ് ഈസ് എന്താണ് റൂട്ട് ടു ജി എം ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ ആണ് അല്ലേ. അതായത് റേഡിയസ് ആർ ആയിരിക്കുമ്പോഴുള്ള എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ ആണ് റൂട്ട് ടു ജി എം ബൈ ആർ. റേഡിയസ് ആർ ബൈ ഫോർ ആയിട്ട് മാറിയപ്പോൾ അതെന്തായിട്ട് മാറി? അതിൻ്റെ ടു ടൈംസ് ആയിട്ട് മാറി. സോ ഡബിൾഡ്, ഹാഫ്ഡ്, ട്രിപ്പിൾഡ്, അൺഓൾട്ടേഡ്, ഏതാണ് ഓപ്ഷൻ? ഡബിൾഡ് ആയിരിക്കും ആൻസർ. മനസ്സിലായല്ലോ. റൂട്ട് ടു ജി എം ബൈ ആർ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ എർത്തിൻ്റെ വാല്യൂ ആണ് റേഡിയസ് ആർ ആയിരിക്കുമ്പോൾ ഉള്ളത്. എന്നാൽ റേഡിയസ് ആർ എന്നുള്ളത് ആർ ബൈ ഫോർ എന്നായപ്പോൾ എന്ത് സംഭവിച്ചു? അത് ടു ടൈംസ് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഇന്ന് ഗ്രാവിറ്റേഷൻ ഉള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം പ്രോബ്ലംസ് ഇനിയുള്ള ക്ലാസ്സുകളിൽ ചെയ്യിപ്പിക്കും സിലബസ് തീരുന്നതിനനുസരിച്ച്. അപ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.